ഹൈക്കോടതി ഇപ്പോൾ താങ്കളെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കുറെ നാളുകളായുള്ള ആവശ്യമാണ്. എന്താണ് വിധിയെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്നെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ ഈ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയെടുത്ത് എന്നെ വേട്ടയാടിയൊരു പാർട്ടിയാണ് CPM. കീഴ്ക്കോടതികളിൽ നിന്നെല്ലാം നമുക്ക് അനുകൂലമായ വിധി വന്നിട്ടും ഹൈക്കോടതിയിൽ പോയി വളരെ ഏറെ നീണ്ടുപോയി. ഈ കേസ് ഒരുപാട് നീണ്ടുപോയി. ഇതിൽ മുമ്പേ തന്നെ വിധി പറയേണ്ടതായിരുന്നു. എത്രയോ നമ്മളിങ്ങനെ കാത്തിരുന്നതാണ് നമ്മൾ ഈ ഒരു കേസ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ തലക്ക് മുകളിൽ ഒരു വാള് കെട്ടിത്തൂക്കിയതുപോലെയാണ് എൻ്റെ മനസ്സ്. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJP യുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. എനിക്ക് ഒരു മോചനം കിട്ടിയ ഒരു വിധിയാണ് ഈ വിധി. താങ്കൾ കുറ്റവിമുക്തനായി, പക്ഷേ ഈ കേസിന്റെ ഗൗരവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്രയും മാരകമായ ഒരു അകൃത്യമാണ് നടന്നത്. അതിൽ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കേണ്ടത് അത് എന്റെ ഉത്തരവാദിത്തമല്ല, അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയാൽ പിന്നെ അപ്പീൽ കേൾക്കുമ്പോൾ അത് വിട്ടുകളിയില്ലല്ലോ. അപ്പീൽ കേട്ട് അത് സത്യസന്ധമാണ്, എൻ്റെ വാദവും എൻ്റെ നിലപാടും എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ കോടതി ഇത് വിട്ടത്. ഇനി അതിന് ആളുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ, CBI കണ്ടുപിടിക്കട്ടെ, സർക്കാർ കണ്ടുപിടിക്കട്ടെ, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. എനിക്കതിലൊരു പ്രശ്നമില്ല. പരിഹാരം ആ പ്രവർത്തനത്തിന് ഒരു പരിഹാരമില്ല, അതവർ നിശ്ചയിച്ചോട്ടെ. ആയിക്കോട്ടെ, പോകാൻ പറ്റുമെങ്കിൽ സുപ്രീം കോടതി പോട്ടെ, അവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനും മത്സരിക്കാം. ആരോട് പറയാൻ? പാപം EP. ഞങ്ങളിവിടെ വന്നാൽ ഇവിടെ വന്നാൽക്കല്ല, ഞങ്ങൾ ഇതുപോലെ ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഒരു സ്ഥിരമായ ശൈലിയാണ്. എല്ലാ ഭാഗത്തും പോയാലും ഇതുപോലുള്ള ഭരണ ക്രിസ്ത്യൻ പള്ളികളും മറ്റ് മത നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചു പോകും. മുസ്ലിം മതക്കാർ എല്ലാവരും കാണുന്നില്ലേ ഞങ്ങളൊക്കെ? നമ്മളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളൊക്കെ എല്ലാവരും നല്ല കോൺസ്റ്റൻ്റായ ബന്ധം വേണം. ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. ഞങ്ങൾ മാക്സിമം ഇവിടെ 1,100 ആളുകളെ കൊണ്ടാന്ന് ഇറങ്ങിയിട്ടുണ്ട്. 125 ആളുകളോട് വന്നിട്ടുണ്ട് ഇറങ്ങിയിട്ട്. ചെലവ് കൊടുത്ത് താമസിപ്പിച്ചിട്ടാണ് ഇവിടെ വർക്കരുത്. എല്ലാ രംഗത്തും നമ്മൾ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലത്തെ പ്രവർത്തനം, ഉച്ചക്കത്തെ ശേഷമുള്ള പ്രവർത്തനം, രാത്രിയത്തെ പ്രവർത്തനം, അതൊക്കെ ഞങ്ങളിപ്പം ചാർട്ട് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ അതൊക്കെ നമ്മുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കും. ഇന്നലെ വരെ ഡൽഹി പോളിറ്റിക്സിലില്ലാത്ത കുടുംബ സംഗമങ്ങളും കുടുംബയോഗങ്ങളും ഒക്കെ നമ്മളെ കോൺഗ്രസിൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പ്രവർത്തകന്മാർ നടത്തും. അവരെയും കൂട്ടി, ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും കൂട്ടി ഒരുമിച്ച് ടീമായി പുതിയൊരു പാർട്ടി ശൈലി ഇവിടെ ഉണ്ടാക്കിയെടുക്കും. പ്രസിഡന്റ്, ഒരു വിഷയം. പ്രസിഡന്റ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് KPCC അധ്യക്ഷനായിട്ട് MM ഹസൻ വന്നു. ആ സമയത്ത് ലത്തീഫിനെ തിരിച്ചെടുത്തു. അതൊരു പാസ്റ്റ് ചാപ്റ്റർ. അതല്ല, ഒരു നേതാവിനെ തിരിച്ചെടുക്കുന്നു, നടപടി എടുക്കുന്നു, പിന്നെ വീണ്ടും പുറത്താക്കുന്നു, അങ്ങനെ അതൊരു ശരിയാണോ? അതൊന്നും നിങ്ങൾ ഇതുവരെ ആലോചിക്കേണ്ട കാര്യമല്ല. അത് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇതാ അവിടെ നമ്മൾ ഇതുപോലത്തെ തീപ്പരികളുണ്ട്, അവർ ചർച്ച ചെയ്തോളൂ. മാത്രം മാധ്യമങ്ങൾക്ക് എന്ത് കാര്യം അതിൻ്റെ അകത്ത്? പിന്നെ ഒരു തട്ടിക്കളിക്കൽ കളി അറിയുന്നതുകൊണ്ടല്ലേ, അല്ലെ? തട്ടൂല്ലല്ലോ. എനിക്കറിയില്ല. ഓ, പരാതി കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പം നമുക്ക് സംസാരിക്കാം. ഏത് യോഗം മാറ്റി വെച്ചു? ഇല്ല, മാറ്റിയിട്ടില്ലല്ലോ. ഇല്ലില്ലില്ല, അതൊന്നും മാറ്റിയിട്ടില്ല. ആര് പറഞ്ഞു മാറ്റിയെന്ന്? ഏത് യോഗം? ഞാൻ ആ യോഗത്തിലും പങ്കെടുത്തു, ഞാൻ അതിന് ശേഷമുള്ള യോഗത്തിലും പങ്കെടുത്തു, ഒക്കെ പങ്കെടുത്തു, നാളത്തെ യോഗത്തിലും പങ്കെടുക്കും. അദ്ദേഹം അവസരം തന്നാൽ ഞങ്ങൾ കാണും. അതെ.